സിക്സ്ത്തിൻ്റെ റിവിഷനാണ് ചെയ്യുന്നത്. സിക്സ്ത്തിൻ്റെ റിവിഷനിൽ ഇനിയും മൂന്ന് പാഠങ്ങൾ കൂടി ഈ വർഷം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ബാക്കിയുള്ള പാഠഭാഗങ്ങൾ നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞു. 20, 21, 22 എന്നീ പാഠഭാഗങ്ങൾ കൂടിയാണ് നമ്മൾ ഇന്ന് റിവിഷൻ ചെയ്തത്. അതോടെ നമ്മുടെ സിക്സ്ത്തിൻ്റെ ഈ വർഷത്തെ പാഠഭാഗങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ലാസ്റ്റ് റിവിഷനാണ് സിക്സ്ത്തിൻ്റെ. അപ്പോൾ നമുക്ക് ആദ്യം 20-ാമത്തെ പാഠത്തിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആത്മീയ വളർച്ചയ്ക്ക് കൂദാശകളുടെ പങ്ക് എന്നാണ് പാഠഭാഗം. അതിലെ ആദ്യത്തെ ചോദ്യം, തിന്മയെ ഇല്ലാതാക്കി നന്മയിൽ വളരുന്ന പ്രക്രിയയ്ക്ക് ഡാഷ് എന്ന് പറയുന്നു. ആത്മീയ വളർച്ച എന്നാണ് തിന്മയെ ഇല്ലാതാക്കി നന്മയിൽ വളരുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര്. അവനിൽ ഇരുട്ട ഒട്ടുമില്ല, ഇതാര് പറഞ്ഞ വാക്കുകളാണ്? അവനിൽ ഇരുട്ട ഒട്ടുമില്ല, യോഹനാൻ ശ്ലീഹ പറഞ്ഞ വാക്കുകളാണിത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക, റഫറൻസ് ഓരോ വാക്യങ്ങളുടെയും റഫറൻസ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അങ്ങനെയും ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. ഒരു വാക്യം തന്നിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിലുള്ള ഒരു വാക്യമാണെങ്കിൽ അതിനടുത്തടുത്ത റഫറൻസുകൾ ഓപ്ഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ റഫറൻസ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത ചോദ്യം, തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള രൂപാന്തരപ്പെടലിനെ പൗരസ്യ ദൈവശാസ്ത്രം എന്താണ് വിളിക്കുന്നത്? ദൈവീകരണം അല്ലെങ്കിൽ തിയോസിസ് അല്ലെങ്കിൽ ഡെയ്ഫിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വളരുമ്പോഴാണ് ഡാഷ് ആത്മീയരായി മാറുന്നത്. ആരാണ് ആത്മീയരായി മാറുന്നത്? വിശ്വാസികൾ ആത്മീയരായി മാറുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വളരുമ്പോഴാണ് വിശ്വാസികൾ ഡാഷായി മാറുന്നത്. എന്തായി മാറുന്നത്? ആത്മീകരായി മാറുന്നത് അല്ലേ. ഇനിയും അടുത്ത ചോദ്യം, സഭയിൽ ത്രിയേക ദൈവവും ദൈവമാതാവും അപ്പോസ്തോലന്മാരും വിശുദ്ധന്മാരും വാങ്ങിപ്പോയവരും ജീവനോടെ ഇരിക്കുന്നവരും എല്ലാം ഉണ്ട്. ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെ എന്താണ് വിളിക്കുക? എന്താ വിളിക്കുക? കൂദാശകൾ എന്നാണ് വിളിക്കുക. അടുത്ത ചോദ്യം, നമ്മുടെ മാമോദിസയിൽ മാമോദിസ തൊട്ടിയെ ഡാഷായിട്ടും സഭയെ ഡാഷായിട്ടുമാണ് കണക്കാക്കുന്നത്. മാമോദിസ തൊട്ടിയെ ഗർഭപാത്രവും സഭയെ മാതാവായിട്ടുമാണ് കണക്കാക്കുന്നത്. ഇനി ഈ പാശ്ചാത്യ നവീകരണ സഭകൾ എത്ര കൂദാശകളെ ഏതൊക്കെ അനുഷ്ഠാനങ്ങളെയാണ് കൂദാശകളായി കണക്കാക്കിയത്? അല്ലെങ്കിൽ പാശ്ചാത്യ നവീകരണ സഭകളിൽ എത്ര കൂദാശകളായിരുന്നു ഉണ്ടായിരുന്നത്? ഏതൊക്കെ? അവർക്ക് 2 കൂദാശകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മാമോദിസായും വിശുദ്ധ കുർബാനയും മാത്രമാണ് അവർ കൂദാശകളായിട്ട് കണക്കാക്കിയത്. എത്ര കൂദാശകളാണ് നമ്മൾ എത്ര കൂദാശകൾ ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്, കണക്കാക്കുന്നത്? 7 കൂദാശകൾ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. 7 കൂദാശകളുടെ പേരറിയോ? മാമോദിസ, മൂറോൻ, കുംഭസാര, വിശുദ്ധ കുർബാന, വിവാഹം, പട്ടത്വം, രോഗികളുടെ തൈലാഭിഷേകം എന്നിവയാണ് 7 കൂദാശകൾ. ഇതിൽ ആവർത്തിക്കപ്പെടാത്ത കൂദാശകൾ ഏതൊക്കെയാണ്? മാമോദിസായും മൂറോൻ അഭിഷേകവും പട്ടത്വവും ആവർത്തിക്കപ്പെടുകയില്ല. ഇനി ആദ്യം ഒരു വിശ്വാസി ആദ്യം സ്വീകരിക്കുന്ന കൂദാശ ഏതാണ്? മാമോദിസയാണല്ലേ. അടുത്ത ചോദ്യം, വീണ്ടും ജനനം നടക്കുന്നത് എന്തിലൂടെയാണ്? പരിശുദ്ധാത്മാവിലൂടെയാണ് വീണ്ടും ജനനം നടക്കുന്നത്. അടുത്ത ചോദ്യം, നമ്മുടെ വിശുദ്ധ മാമോദിസയിൽ മാമോദിസ സ്വീകരിക്കുന്ന ആളെ, സ്ഥാനാർത്ഥിയെ എന്ത് പൂശുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്? എന്ത് പൂശുമ്പോഴാ? വിശുദ്ധ മൂറോൻ പൂശുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്. വീണ്ടും ജനിച്ച ഒരു ശിശുവിനെ
തിന്മയിൽ നിന്നും നന്മയിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നത് ആരാണ്? ആരാണ്? പരിശുദ്ധാത്മാവാണ് വീണ്ടും ജനിച്ച ഒരു ശിശുവിനെ തിന്മയിൽ നിന്നും നന്മയിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നത്. ഇനി അടുത്ത ചോദ്യം, എല്ലാ കൂദാശകളെയും പൂർണ്ണമാക്കുന്ന കൂദാശ ഏതാണ്? ഏതാണ്? വിശുദ്ധ കുർബാനയാണ് എല്ലാ കൂദാശകളെയും പൂർണ്ണമാക്കുന്ന കൂദാശ. ഇനി വിശുദ്ധ കുർബാനയ്ക്കൊരു വിശേഷണം പറയാവോ? എന്തൊക്കെയാണ് വിശുദ്ധ കുർബാനയുടെ വിശേഷണങ്ങൾ? ജീവനുള്ള ബലി, നമ്മൾ നേരത്തെ പഠിച്ചതാ. അമർത്യതയുടെ ഔഷധം, കൂദാശകളുടെ രാജ്ഞി, കൂദാശകളുടെ കൂദാശ, ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ആരാണ് ഈ കൂദാശകളെ അനുഷ്ഠിക്കുന്നത്? വ്യക്തികളാണോ, സമൂഹമാണോ, സഭയാണോ, വിശുദ്ധന്മാരാണോ? ആരാണ് ഈ കൂദാശകൾ അനുഷ്ഠിക്കുന്നത്? സഭയാണ് കൂദാശകളെ അനുഷ്ഠിക്കുന്നത്. ഇനി കൂദാശകൾ അനുഷ്ഠിക്കുവാനായിട്ട് അതിന് നേതൃത്വം വഹിക്കുവാൻ ആരാണ് വേണ്ടത്? കൂദാശയ്ക്ക് നേതൃത്വം വഹിക്കുവാൻ ഒരു കാർമ്മികൻ ആവശ്യമാണ്. അടുത്ത ചോദ്യം, കർത്താവ് അപ്പോസ്തലന്മാർക്കും അറിയിപ്പുകാർക്കും നൽകിയ പ്രത്യേകമായ കൃപാവരമാണ് ഡാഷ്. എന്താണ്? രോഗസൗഖ്യമാണ് കർത്താവ് അപ്പോസ്തലന്മാർക്കും അറിയിപ്പുകാർക്കും നൽകിയ പ്രത്യേകമായ കൃപാവരം. അടുത്ത ചോദ്യം, ദീനമായി കിടക്കുന്നവരെ മൂപ്പന്മാർ എണ്ണ പൂശി രോഗസൗഖ്യം നൽകണമെന്ന് ആരാണ് നമ്മെ ഉദ്ബോധിപ്പിച്ചത്? ആരാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉദ്ബോധിപ്പിക്കുന്നത്? യാക്കോബ് സ്ലീഹയാണ് ഉദ്ബോധിപ്പിക്കുന്നത്. എന്താണ്? ദീനമായി കിടന്നവരെ മൂപ്പന്മാർ എണ്ണ പൂശി രോഗസൗഖ്യം നൽകണമെന്ന് ഉദ്ബോധിപ്പിക്കുന്നത് യാക്കോബ് സ്ലീഹയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ആ 20-ാമത്തെ പാഠത്തിലുള്ളത്. ഇനി നമുക്ക് 21-ാമത്തെ പാഠം, പരിശുദ്ധാത്മ നൽവരവും ആത്മീയ വളർച്ചയും എന്ന പാഠം നോക്കാം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ ഡാഷ് തന്നെ. എളുപ്പമല്ല. എന്താണ്? ഇവയിൽ വലുതോ സ്നേഹം തന്നെ എന്നതാണ് ഉത്തരം. അടുത്ത ചോദ്യം, രണ്ട് കൃപാവരങ്ങൾ, രണ്ട് കൃപാവരങ്ങൾക്ക് രണ്ട് ഉദാഹരണം പറയുക. രോഗശാന്തി, രോഗശാന്തികളുടെ വരം, പ്രവചനവരം, ഇവയൊക്കെ കൃപാവരങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഡാഷ് തന്നെ. എന്താണ്? ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അടുത്ത ചോദ്യം, ആത്മാവിൻ്റെ ഫലങ്ങൾ എത്ര എണ്ണമാണുള്ളത്? എത്ര ആത്മാവിൻ്റെ ഫലങ്ങളാണ് ഉള്ളത്? 9 എണ്ണമാണുള്ളത് അല്ലേ? ഏതൊക്കെയാണെന്ന് പറയാമോ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇതാണ് ആത്മീക ഫലങ്ങൾ, 9 ആത്മാവിൻ്റെ ഫലങ്ങൾ. ചോദ്യം, ദൈവത്തോടുള്ള ബന്ധത്തെ, ബന്ധത്തിൽ ഒരു വിശ്വാസി എത്തിച്ചേരുന്ന ആത്മീക ഫലങ്ങൾ ഏതൊക്കെ? ഏതൊക്കെയാണ്? സ്നേഹം, സന്തോഷം, സമാധാനം എന്നീ 3 ആത്മീക ഫലങ്ങളാണ് ദൈവീക ബന്ധത്തിൽ ഒരു വിശ്വാസി എത്തിച്ചേരുന്ന ആത്മീക ഫലങ്ങൾ. ഇനി അടുത്ത ചോദ്യം, സ്നേഹത്തിൻ്റെ ഏകമതം ഭൂമിയിൽ ഉണ്ടാകണമെന്ന് നമ്മെ പഠിപ്പിച്ച പിതാവ് ആരാണ്? സ്നേഹത്തിൻ്റെ ഏകമതം ഭൂമിയിൽ ഉണ്ടാകണമെന്ന് നമ്മെ പഠിപ്പിച്ച തിരുമേനി ആരാണ്? ഗീവർഗീസ്മാർ ഒസ്താത്യോസ് തിരുമേനിയാണ് നമ്മെ അത് പഠിപ്പിച്ചത്. അടുത്ത ചോദ്യം, മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ ഉറപ്പിക്കുന്ന ആത്മീക ഫലങ്ങൾ ഏതൊക്കെ? ഏതൊക്കെയാണ്? ദീർഘക്ഷമ, ദയ, പരോപകാരം,
എന്നിവയാണ് മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ ഉറപ്പിക്കുന്ന ആത്മീക ഫലങ്ങൾ. അടുത്ത ചോദ്യം, അവനവന് സ്വയത്തോടുള്ള ബന്ധത്തെ ഉറപ്പിക്കുന്ന ആത്മീക ഫലങ്ങൾ ഏതൊക്കെ? ഏതൊക്കെയാണ്? മൂന്ന് ആത്മീക ഫലങ്ങളാണ്, സൗമ്യത, വിശ്വസ്തത, ഇന്ദ്രിയ ജയം എന്നിവയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ 21-ാമത്തെ പാഠഭാഗത്തിൽ നിന്നുള്ളത്. ഈ നമുക്ക് 22-ാമത്തെ പാഠഭാഗം വിശുദ്ധനായ അന്തോണിയോസ് എന്ന പിതാവിൻ്റെ പാഠം നോക്കാം. അതിലെ ആദ്യത്തെ ചോദ്യം, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഇതാര് നമുക്ക് തരുന്ന ഉപദേശമാണ്? കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. പരിശുദ്ധനായ പൗലോസ് ലീഹായുടെ ഉപദേശമാണ് ഈ വാക്കുകൾ. അദ്ദേഹം റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ് അത്. ദേറ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ദേറ എന്ന് പറഞ്ഞാൽ സന്യാസിമാർ അല്ലെങ്കിൽ തിരുമേനിമാർ താമസിക്കുന്ന സ്ഥലമാണ് ദേറ. ഒന്ന് രണ്ട് ദേറകളുടെ പേര് പറയാമോ? പത്തനാപുരം, മൗണ്ട് താബോർ, റാന്നി ബഥനി ആശ്രമം, വാകത്താനം വള്ളിക്കാട്ട് ദേറ, പാമ്പാടി ദേറ എന്നിവയൊക്കെ ദേറകൾക്ക് ഉദാഹരണമാണ്. ഇനി ആരാണ് ഈ ദേറാ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സന്യാസ വൃത്തിയുടെ സ്ഥാപക പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? വിശുദ്ധ അന്തോണിയോസിനെയാണ് സന്യാസ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് അല്ലേ. അദ്ദേഹം എവിടെയാണ് ജനിച്ചത് എന്നാണെന്ന് പറയാമോ? അദ്ദേഹം ജനിച്ചത് ഈജിപ്റ്റിലെ കെമാൻ എന്ന സ്ഥലത്ത് AD 251 ജനിച്ചത്. ഇനി അടുത്ത ചോദ്യം, ഏത് വാക്യമാണ് വിശുദ്ധ അന്തോണിയോസിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച വാക്യം? എന്താണ്? സൽഗുണ പൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 21-ാം വാക്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച വാക്യങ്ങൾ. അടുത്ത ചോദ്യം, വിശുദ്ധ അന്തോണിയോസ് ഏകാന്തവാസത്തിനായിട്ട് എവിടെയാണ് ഏത് സ്ഥലമാണ് തിരഞ്ഞെടുത്തത്? ഏതാണ്? ഈജിപ്റ്റിലെ മണലാരണ്യമാണ് ഏകാന്തവാസത്തിനായിട്ട് വിശുദ്ധ അന്തോണിയോസ് തിരഞ്ഞെടുത്തത്. അടുത്ത ചോദ്യം, അദ്ദേഹം എത്ര വർഷമാണ് ഈജിപ്റ്റിലെ മണലാരണ്യത്തിൽ താമസിച്ചത്? എത്ര വർഷമാണ്? 24 വർഷമാണ് അദ്ദേഹം ഏകാന്തവാസിയായിട്ട് അവിടെ താമസിച്ചത്. അടുത്ത ചോദ്യം, വിശുദ്ധ അന്തോണിയോസിൻ്റെ മാതാപിതാക്കൾ മരിച്ചത് എപ്പോൾ? എപ്പോഴായിരുന്നു? അദ്ദേഹത്തിന് 18 വയസ്സുള്ളപ്പോഴായിരുന്നു. 18 വയസ്സ് തികയുന്നതിന് മുൻപായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ മരിച്ചത്. അടുത്ത ചോദ്യം, അദ്ദേഹം സന്യാസ ജീവിതം തിരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹം നഗരത്തിലേക്ക് എത്ര പ്രാവശ്യമാണ് വന്നത്? എത്ര പ്രാവശ്യം വന്നേ? 2 പ്രാവശ്യം മാത്രമേ അദ്ദേഹം പിന്നീട് നഗരത്തിലേക്ക് വന്നുള്ളൂ അല്ലേ. എന്തിനൊക്കെയായിരുന്നു അദ്ദേഹം വന്നത്? ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, വിശുദ്ധ അന്തോണിയോസിനെ കുറിച്ച് ഏത് കാര്യമാണ് ഇല്ലാത്തത് എന്ന് ചോദിച്ചിട്ടായിരിക്കും കുറച്ച് കാര്യങ്ങൾ സെൻറ്റൻസ് ആയിട്ട് തരിക. നിങ്ങൾ 6th മോക്ക് ടെസ്റ്റ് നോക്കിയോ? മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഒരു പാഠഭാഗത്തിന് ഒരു 4 സെൻറ്റൻസ് തന്നിട്ട് 3 സെൻറ്റൻസ് തന്നിട്ട് 4th വേറൊരു സെൻറ്റൻസ് നമുക്ക് തോന്നുന്ന അതിനോട് സാമ്യമുണ്ടെന്ന് തോന്നുന്ന തരത്തിലൊരു സെൻറ്റൻസ് കൂടി തരും. അപ്പോൾ നമ്മളോട് പറയും ഇതിലേതാണ് ചേരാത്തതെന്ന് നോക്കി നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പറയും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും ഏതാണെന്ന്. ഇപ്പോൾ പാഠം നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ, ഓരോ സെൻറ്റൻസും ശ്രദ്ധിച്ച് വായിച്ചാൽ മാത്രമേ നമുക്കതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര അദ്ദേഹം 2 പ്രാവശ്യം പുറത്തേക്ക് നഗരത്തിലേക്ക് വന്നു? എന്തിനൊക്കെയായിരുന്നു? ഒന്ന്,
രക്തസാക്ഷികളെ ധൈര്യപ്പെടുത്തുന്നതിനും അവർക്ക് വേണ്ടിയിട്ട് നിയമ കോടതികളിൽ നിൽക്കുന്നതിനും വേണ്ടിയിട്ടായിരുന്നു. മറ്റൊരവസരത്തിൽ അദ്ദേഹം വന്നത് അദ്ദേഹത്തിന് 90 വയസ്സിന് മുകളിൽ പ്രായമുള്ളവനായിട്ടായിരുന്നു. അന്ന് അദ്ദേഹം എന്തിനായിരുന്നു വന്നത്? നിഖ്യാവിശ്വാസ പ്രമാണത്തെ അറിയോന്യ വേദവിപരീതത്തിനായിട്ട് വിശുദ്ധ അത്താനാസിയോസിനോട് ചേർന്ന് പടപൊരുതാനായിട്ടായിരുന്നു അദ്ദേഹം രണ്ടാമത് നഗരത്തിലേക്ക് വന്നത്. അടുത്ത ചോദ്യം, സന്യാസിമാരുടെ പിതാവ് ആര്? വിശുദ്ധ അന്തോണിയോസ് ആണ് സന്യാസിമാരുടെ പിതാവ്. അദ്ദേഹം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സന്യാസ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് വിശുദ്ധ അന്തോണിയോസ് അറിയപ്പെടുന്നത്. ഇന്നലെയാണ് ഞാൻ നിങ്ങളുടെ OSSC എക്സാം എന്ന് പറഞ്ഞ ആപ്പിൽ കയറി ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്തത്. അപ്പോൾ വന്ന ക്വസ്റ്റ്യൻസിൻ്റെ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഇതുപോലെ ആയിരിക്കും, ഇതുപോലെയും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ എത്രത്തോളം നിങ്ങൾ പുസ്തകം പഠിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വിശുദ്ധ അന്തോണിയോസിനെ കുറിച്ച് ഇതിൽ പറയുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ 4 സെൻറ്റൻസ് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ, അദ്ദേഹത്തിൻ്റെ വിശുദ്ധ അന്തോണിയോസിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചത് വിശുദ്ധ മത്തായി 19:26 ബി, യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ തീരുമാനിച്ചു. സി, സ്വത്തുക്കൾ ഏക സഹോദരിക്കായിട്ട് നീക്കിവെച്ചു. ഡി, 3 പ്രാവശ്യം നഗരത്തിലേക്ക് വന്നു. ഈ 4 ഓപ്ഷൻ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതിൽ ഏത് പ്രസ്താവന എ ബി ആണോ ശരി, ബി ഡി ആണോ അദ്ദേഹത്തെ സംബന്ധിച്ച് ശരി, ബി സി ആണോ ശരി, സി ബി ആണോ ശരി, ഇങ്ങനെ സി ഡി ആണോ ശരി എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുക, ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് വരിക. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് പുസ്തകം അത്രയും തറോ ആയവർക്ക് മാത്രമേ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉത്തരം, ഒന്ന്, അദ്ദേഹം യേശുവിൻ്റെ കൽപ്പന അനുസരിക്കാൻ തീരുമാനിച്ചു. 2, സ്വത്തുക്കൾ ഏക സഹോദരിക്കായിട്ട് നീക്കി വെച്ചു. ബിയും സിയും ആയിരുന്നു അതിൻ്റെ ഉത്തരം. എ എന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ സ്വാധീനിച്ച വാക്യം വിശുദ്ധ മത്തായി 19:21 ഞാൻ പറഞ്ഞത് 19:25 എന്നാണ് നിങ്ങളോട് ഓപ്ഷനിൽ പറഞ്ഞത്. അതുപോലെ അദ്ദേഹം നഗരത്തിലേക്ക് വന്നത് 2 പ്രാവശ്യമാണ്, ഞാൻ 3 പ്രാവശ്യം എന്നാണ് ഓപ്ഷനിൽ പറഞ്ഞത്. അപ്പോൾ ഓപ്ഷൻസ് ഇങ്ങനെ മാറ്റി തന്ന് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതിൽ ഒരുപാടുണ്ടാവും. അപ്പോൾ പുസ്തകം നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ അത് നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.